ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്തൊരു പുസ്തകമാണ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ആ പുസ്തകം വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഇന്നത്തെ നമ്മളുടെ സോഷ്യൽ പൊളിറ്റിക്കൽ സെനാരിയോൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഞാനത് എല്ലാ സമയത്തും പറയുന്നുള്ള അറിയാം എല്ലാ വീഡിയോയിലും പറയും ഇത് വായിക്കേണ്ട പുസ്തകമാണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ വായിക്കേണ്ട പുസ്തകമാണെന്നുള്ള സാധനം മാത്രമേ ഞാനവിടെ പരിചയപ്പെടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ എല്ലാ പുസ്തകങ്ങളിലും അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് എല്ലാവർക്കും യോജിക്കാൻ പറ്റിക്കൊള്ളണ എന്നില്ല അപ്പോൾ പക്ഷെ ആ പുസ്തകങ്ങളൊക്കെ നമ്മളുടെ സമൂഹത്തിൽ ആൾക്കാർ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഇന്നത്തെ പുസ്തകം ഇതാണ് ഇല്ലിബറൽ ഇന്ത്യ ഗൗരി ലങ്കേഷ് ഏജ് ഓഫ് അൺറീസൺ ലങ്കേഷ് ആരാന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ചിതാനന്ദ് രാജ്ഘാട്ട എഴുതിയിട്ടുള്ള പുസ്തകമാണ് ചിതാനന്ദ് ഗൗരി ലങ്കേഷിൻ്റെ എക്സ് ഹസ്ബൻഡാണ് അപ്പം അവരാണ് എഴുതുന്നത് അതായത് അവർ പഠിക്കുന്ന കാലത്തെ പറ്റിയിട്ടും ആ സമയത്ത് പിന്നെ ഗൗരിയുമായിട്ടുള്ള അവരുടെ അവരുടെ റിലേഷൻഷിപ്പും പിന്നെ അവർ കല്യാണം കഴിക്കുന്നതും പിന്നെ അവർ സെപ്പറേറ്റഡ് ആവുന്നതും ആവുന്നതും അത് കഴിഞ്ഞിട്ടും വിവാഹ രണ്ടുപേരും ചിദാനന്ദ യു എസ് വരുന്നതും വിവാഹം കഴിക്കുന്നതും പിന്നെ ഇവിടെ താമസിക്കുന്നതും എന്നിട്ടും ഗൗരി ആയിട്ട് സ്ഥിരന്തരമായിട്ട് അവർ അവർ കൂടിക്കാഴ്ച അങ്ങോട്ട് വരും എന്താ പറയുക യു എസ് വരും ഇവിടെ വരുമ്പോൾ കാണും അപ്പോൾ അവർ ഫ്രണ്ട്സായിട്ട് തന്നെ കാലാകാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഒരു ഓർമ്മക്കുറിപ്പും കൂടി ആണിത് ചിദാനന്ദൻ്റെ ഒരു ഓർമ്മക്കുറിപ്പും ആ എന്തായിരുന്നു ഗൗരി ലങ്കേഷ് എന്നുള്ളത് കാരണം ഗൗരി ലങ്കേഷ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കുറേ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണ് ഗൗരി ലങ്കേഷ് എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരും ഒരു ഞെട്ടലോടെയാണ് വാർത്ത കേട്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം ഞാനൊന്ന് ഞാനൊന്ന് വായിക്കാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു It was 10 in the morning on 5 September 2017 at a home in Tacoma Park just outside Washington DC. And I was mutely staring at my cell phone. Mary was on the line from Bangalore, now called Bengaluru. Gauri has been shot dead, at least. ദാറ്റ്സ് what ദർ റിപ്പോർട്ടിംഗ് ഓൺ ടി വി ഷീ സോഫ്റ്റ് മൈ വൈഫ് ടെലിംഗ് മീ അബൌട്ട് ദ അസാസിനേഷൻ ഓഫ് മൈ എക്സ് വൈഫ് എന്നിട്ട് അതൊരു പ്രിഫേസ് ആയിട്ട് മൂപ്പര് എഴുതിയിട്ട് പിന്നെ മൂപ്പര് അതിന് പേര് ഇല്ലിബറൽ എന്ന് പേരിട്ടതുകൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ കുറേ വിരോധം ഉണ്ടാകും കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ ലിബറലാണ് ഇന്ത്യ ഇല്ലിബറൽ അല്ല എന്നുള്ളത് കൽബുർഗി പൻസാരെ ദബോൽക്കർ ലങ്കേഷ് ചില ആശയങ്ങളെയും ചില ദുരാചാരങ്ങളെയും ചില മൂവ്മെൻസിനെയും എതിർത്ത് സംസാരിക്കുന്നവരെ കൊല് നിശബ്ദമാക്കുക എന്നുള്ളത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിബറലാണോ കാരണം ആൾക്കാർക്ക് ഇല്ലിബറൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടും ഒരു നിങ്ങളുടെ രാജ്യത്തിന് ഇല്ലിബറൽ എന്ന് പറയുന്ന വഴി നിങ്ങൾ അൺപാട്രിയോട്ടിക് ആവുമോ ഏ അതായതിപ്പോൾ ഇല്ലിബറൽ ഇന്ത്യ എന്നുള്ള പുസ്തകം കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുത്ത ഞാൻ ഒരു ആൻറ്റിനാഷണൽ അല്ലേ ഏ ഇങ്ങനെയൊരു പുസ്തകം കയ്യിലെടുത്തിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പിന്നെ അങ്ങനെ ധൈര്യപ്പെട്ടു ഏഹ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും നല്ലതല്ല ഞാൻ പറയുന്നത് എന്നാലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഓൺ ഗട്ടിങ് ഡെത്ത് ഓഫ് എ കറേജസ് ഫിഫ്ത് സെപ്റ്റംബർ ട്വന്റി സെവൻറ്റീൻ ജേർണലിസ്റ്റ് ഗൗരി ലങ്കേഷ് വാസ് ഷോട്ട് ടു ഡെത്ത് ഫോളോയിങ് ഇൻ ദ മെത്തേഡ് ഓഫ് പ്രീവിയസ് മേർഡേഴ്സ് ഓഫ് റാഷണലിസ്റ്റ് എം എം കൽബർഗി ഗോവിന്ദ് പൻസാരെ ആൻഡ് നരേന്ദ്ര ബോൽക്കർ ലങ്കേഷ് മേർഡർ ചിൽ ദ നേഷൻ സ്പാക്കിംഗ് ഓഫ് പ്രൊട്ടസ്റ്റ് അക്രോസ് ഇന്ത്യ ഈവൻ ആസ് ദ പോലീസ് അൺറാബൽസ് ദ പ്ലോട്ട് ബിഹൈൻഡ് ഹെ മേർഡ് ദ ലാർജർ ഫോഴ്സസ് ദാറ്റ് കിൽഡ് ദി ഫോർ ആക്ടിവിറ്റീസ് ആക്ടിവിസ് കണ്ടിന്യൂ ടു ഗ്രോ ഇത് ലങ്കേഷിൻ്റെ ഗൗരി ലങ്കേഷിൻ്റെ അച്ഛനെ പറ്റിയിട്ടും പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വളരെ ചെറുപ്പം മുതലേ ചിദാനന്ദനും ഗൗരിനും അറിയാം അപ്പം ഇവരുടെ ലങ്കേഷ് പത്രിക അപ്പം ലങ്കേഷിൻ്റെ ഈ ന്യൂസ് പേപ്പർ വരണ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് ആ ആ ഭാഗത്ത് എല്ലാവരും കൂടിയിട്ട് ആക്ടിവിസ്സും തിങ്കേഴ്സും സോഷ്യൽ റിഫോമേഴ്സും അങ്ങനെയുള്ള കുറേ ഇൻ്റലക്ച്വൽസൊക്കെ ഒരുമിച്ച് കൂടി ധാരാളം കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റിയും എങ്ങനെ ഗൗരി ലങ്കേഷിന് ഇങ്ങനെ സോഷ്യൽ ഇൻജസ്റ്റിസ് കാണുമ്പോൾ സംസാരിക്കാനും അത്ര തീരെ പേടില്ലാണ്ട് ആയിട്ട് ഒരു ചോദിക്കണേ അത്രയും പേടിയായിരുന്നു അതായത് മെലിഞ്ഞ ചെറിയൊരു സ്ത്രീയെ അണ്ണാമായ ഒരു സ്ത്രീയെ വെടിവെച്ച് കൊല്ലാൻ മാത്രം ചില ആൾക്കാർ അത്രയും പേടിച്ചിരുന്നു അവരെ അത് അത് അതിൻ്റെ ഒരു ഒരു ഭാഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ തീരെ പേടിയില്ലാത്ത ആൾക്കാരെ ചിലവർക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം തീരെ ഒരു കാര്യം പറഞ്ഞ ഗൗരി ലങ്കേഷിനെ പേടിച്ചിട്ടാണ് ചില ആൾക്കാർ കൊല്ലുന്നത് പലപ്പോഴും എങ്ങനെയാണ് ഈ തുറന്ന് സംസാരിക്കാൻ അത് ലിബറൽ ഇന്ത്യ എന്ന് പറയുന്നത് സാഫ്രൺ ഹിന്ദുത്വ സംഭവത്തിനെ കുറിച്ചാണ് പക്ഷേ വേറെ പല കാര്യത്തിലും നമ്മളെ സമൂഹത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കു സംബന്ധിച്ചു എന്തുകൊണ്ട് തുറന്നു പറഞ്ഞു ഈ അങ്ങനെ പറയാൻ തെറി പറച്ചിൽ അപ്പോൾ എവിടെയാണ് ലിബറൽ എന്നുള്ള സംഭവം ഇപ്പം ഇന്ത്യേൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഈ പ്രശ്നം പല രാജ്യങ്ങളിലുണ്ട് ഇപ്പം അമേരിക്കയിൽ ഇവിടെ നമ്മളെ തുരുമ്പ് വന്നതിന് ശേഷം മൂപ്പര് പറയുന്ന ഓരോ ട്വീറ്റിൻ്റെയും ഇതിൻ്റെയും മുകളിൽ ഇപ്പം തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയണമെന്നും കേട്ടിട്ട് വെറി കൊണ്ടിട്ടുള്ള ആൾക്കാർ ട്വീറ്റിലൊക്കെ ആൾക്കാരെ എന്താ പറയുക ഭയങ്കര ദേഷ്യത്തിൽ ത്രട്ടൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു ഇല്ലിബറൽ ലോകത്തിൽ മൊത്തമായിട്ട് ഉണ്ടാവുന്ന ഒരു റൈറ്റ് വിങ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നമുണ്ട് പക്ഷെ ആ റൈറ്റ് വിങ് മൂവ്മെൻറ്റ് അങ്ങനെ റൈസിലാവാൻ അങ്ങനെ വലുതാവാൻ വേണ്ടിയിട്ട് കുറേ കാരണങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ പല സ്ഥലങ്ങളിലും റൈറ്റ് വിങ് മുന്നോട്ട് വരുന്നുണ്ട് ആ നാഷണലിസ്റ്റിക് തോട്ട് വരുന്നുണ്ട് അതിന് കാരണം എന്തായിരിക്കും എനിക്ക് തോന്നുന്ന വലിയൊരു വലിയൊരു റീസൺ തന്നെ അതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലിബറൽ ക്വാർട്ടേഴ്സ് വളരെ ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ ഇന്നെഫക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് കാര്യങ്ങളെ അതിൻ്റെ സത്യാവസ്ഥയിൽ കാണാൻ വേണ്ടിയിട്ടും അവർ ഇന്നെഫക്റ്റീവ് ആവുന്നു മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് ലോകത്തിലെല്ലാ സ്ഥലത്തും മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് ലിബറൽസ് ഒരു തരത്തിൽ ചെയ്തിട്ട് അവരറിഞ്ഞില്ല ഈ റൈറ്റ് വിങ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കണേ അപ്പം റൈറ്റ് വിങ് വന്നിട്ട് എന്ത് പറഞ്ഞാലും അതായത് ഒരു കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ട്രംപൊക്കെ വന്ന് സംസാരിക്കുന്ന കാര്യം അങ്ങനെ ഇങ്ങനെ ആൾ ആലോചിക്കില്ല പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ പോലും നല്ലൊരു ശതമാനം കൈയടിക്കുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വൻ്റെ പേരിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കൈയടിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ അതായത് ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പേ പോലും മനസ്സിൽ പോലും ഹിന്ദുത്വ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഇന്ന് ഹിന്ദുത്വ എന്നും മുമ്പെ ഇത് പ്രശ്നമാണ് നമുക്ക് റിറ്റാലിയേറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നൊരു സ്ഥിതി ഞാൻ പറയാറില്ലേ സംഘി എന്നുള്ള വിളി പാടില്ല സുഡാപ്പി കമ്മി എന്നുള്ള വിളികൾ പാടില്ല ആ വിളികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളികൾ ഈ കുറേ ഫെൻസിൽ നിൽക്കുന്ന ആൾക്കാരെ ഉന്തി റൈറ്റ് വിങ് ആക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ലോകത്തിലെല്ലാ സ്ഥലത്തും റൈറ്റ് വിങ് മൂവ് റൈറ്റ് വിങ്സ് കൂടുതൽ ശക്തി പ്രാപിക്കാൻ പല സ്ഥലങ്ങളിലും കാരണം ലിബറൽസിൻ്റെ ആണ് കാരണം വെച്ചാൽ അവർ ഒരു പ്രശ്നത്തിനെ കാണുന്ന സമയത്ത് അവരുടെ അവരുടെ വിചാരം ഒരൊറ്റ സമൂഹത്തിന് ഒരു ശത്രുവേ ഉള്ളൂ എന്നുള്ളതാണ് വല്ല ചിന്ത പക്ഷെ സമൂഹത്തിന് ഒരു ശത്രു അല്ല അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മുകളിലുള്ള കണ്ണടച്ചിട്ടുള്ള വിശ്വാസം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ സമൂഹത്തിൻ്റെ ശത്രുക്കളാണ് അത് നമ്മൾ ഇലയ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അത് പറഞ്ഞോ കാരണം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആണ് മെജോറിറ്റീൻ്റെ ചെയ്യുന്ന പ്രശ്നമാണ് നിങ്ങൾ അതിനെ പറഞ്ഞോളെ അപ്പോൾ മൈനോറിറ്റി ചെയ്യുന്ന എന്തെങ്കിലും അന്ധവിശ്വാസവും വനാചാരവും തോന്നിയാസും ഒക്കെയാണ് അതിനെപ്പറ്റി മുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ലിബറൽസ് മേക്കെട്ട് കയറും അതിൻ്റെ തങ്ങൾ അങ്ങനെ പറയണേ നിങ്ങൾ ശരിയല്ല നിങ്ങൾ ഇതല്ലേ ഞാൻ കുറേ ആൾക്കാരുടെ കണ്ണിലൊരു സംഖ്യയാണ് അല്ലേ ഏഹ് കുറേ ആൾക്കാരുടെ കണ്ണിലൊരു സംഖ്യയാണ് ഞാൻ കുറേ ആൾക്കാരുടെ കണ്ണില് നമ്മളെന്താ നമ്മൾ മൈനോറിറ്റി അപ്പീസറാണ് അപ്പോൾ വളരെ വളരെ മാറ്റർ ഓഫാക്റ്റ് ആയിട്ടൊരു പ്രശ്നത്തിനെ കണ്ടിട്ട് അതിന് ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കണം പല രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് വായിക്കണം ഈവൻ റൈറ്റ് വിങ് പേസ്പെക്റ്റീവ് വായിക്കണം എന്നാ ഞാൻ പറയാം വായിക്കണം ചർച്ച ചെയ്യണം ഈ വായിക്കും ചർച്ച ചെയ്യാത്ത ആൾക്കാരെന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല് നേരെ ഒരു ഒരാളെ വിളിച്ച് സംഘീന്നും കമ്മീന്നും സുഡാപ്പിന്നൊക്കെ വിളിച്ചിട്ട് ഓ ഓല വിചാരം തന്നെ അങ്ങനെ ചെയ്യുന്നത് വഴി എന്തോ എഫക്റ്റ് വരുന്നുണ്ട് എന്തോ ഒരു റിസൾട്ട് വരുന്നുണ്ടെന്നില്ല റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ ഈ വിളിക്കുന്നവനെതിരാണ് ആ റിസൾട്ട് വരുന്നത് ഏ അപ്പോൾ വായിക്കേണ്ട പുസ്തകമാണ് ഇത് ഞാൻ അന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അന്ന് അന്നന്നെ അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ റിവ്യൂ ചെയ്തില്ല അപ്പോൾ ഇത് വായിക്കൂ ഇൻലിബറൽ ഇന്ത്യ ഗൗരി ലങ്കേഷ് ഇൻ ദ ഏജ് ഓഫ് അൺറീസൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പുസ്തകമാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് അവർ അല്ല എഴുതുന്നത് ഒരു സുഹൃത്തുമായിട്ട് ചെലവഴിച്ച പങ്കുവച്ച ജീവിതത്തിനെ പറ്റിയിട്ട് ആ സമയത്തുണ്ടായിരുന്ന സൗഹൃദ്വലയവും ആ സമയം അവർ എന്താണ് എന്ന് അപ്പോൾ ഇതിൽ കുറേ കർണാടകയിലെ കുറേ രാഷ്ട്രീയക്കാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതായത് ഒരു കാലത്ത് വളരെ എന്താ പറയുക സ്ട്രെയിറ്റ് ഫോർവേഡും ലോകത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റണം എന്നൊക്കെ വന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്ന് അവിടുന്ന് പിന്നെ ഏറ്റവും കറപ്റ്റായിക്കെ മാറുന്ന ചില ചില കർണാടക രാഷ്ട്രീയക്കാരെ പറ്റി ഇതിൽ പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഇത്രയും ഫ്യേഴ്സ് ആൾക്കാർക്ക് നന്മ വരണമെന്ന് വിചാരിക്കുന്ന ഫയർ ബ്രാൻഡായിട്ടുള്ള ഒരാളൊക്കെ വളരെ കറപ്റ്റായി പോകുന്നതെന്നുള്ളതൊക്കെ ആരായതാന്നൊക്കെ നിങ്ങൾ പുസ്തകം വായിക്കാം ഏഹ് പിന്നെ പ്രകാശ് രാജിനെ പറ്റി പറയുന്നുണ്ട് കാരണം പ്രകാശ് രാജൊക്കെ വളരെ വോക്കലായിട്ട് ഈ സംഭവത്തിന് മുന്നോട്ട് വരാൻ കാരണം കാരണം ലങ്കേഷിനൊക്കെ വളരെ ഗൗരി ലങ്കേഷിനൊക്കെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് പ്രകാശ് രാജ് ഇന്ന് ഒരു ഒരു ലിബറൽ ഒരു വോയിസ് കാരണം മീഡിയയിലുള്ള ആൾക്കാരൊക്കെ വിൽപ്പന ചെറുക്കല്ലേ മീഡിയയിലുള്ള ആരാണ് മീഡിയയിൽ തുറന്ന് ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരു അഭിപ്രായം പറയുന്നത് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇക്കയും പറയൂല ഏട്ടനും പറയൂല അല്ലേ കാരണം എന്താച്ചാൽ ഓരോക്കൊക്കെ ഓലെ ഫാൻ ബേസ് ഉണ്ട് പക്ഷെ മീഡിയയിൽ അവരുടെ ഒരു റീച്ചുള്ളത് കൊണ്ട് തുറന്ന് പറയേണ്ട ആവശ്യമാണ് തുറന്ന് പറയുന്ന ആൾക്കാരെ എതിർക്കും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ഞാൻ ആ പ്രകാശ് രാജിൻ്റെ ആ ഒരു ആ ഒരു ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഒരു കാര്യത്തിന് ഇറങ്ങി ഒരു കാര്യത്തിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് എടുത്ത് പബ്ലിക്കായിട്ട് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെടിയുണ്ട നമ്മളുടെ വീട്ടിൻ്റെ പഠിക്കൽ നടക്കുന്ന സമയത്താണ് വെടിവെപ്പ് പ്രകാശ് രാജന് ഇതേ തോട്ട്പ്രോസ് ആയിരുന്നു പക്ഷേ ഗൗരിലങ്കേഷ് മരണമടഞ്ഞപ്പോഴാണ് പ്രകാശ് രാജിന് കൊല്ലപ്പെട്ടപ്പോഴാണ് പ്രകാശ് രാജന് പ്രോബ്ലം ചെയ്യാൻ തോന്നൽ വന്നിട്ടുണ്ടാവുക ഐ ദിസ് ഇസ് ദിസ് ഇസ് നെക്സ്റ്റ് ഡോർ ദിസ് ഇസ് കം സോ ക്ലോസ് വളരെ അടുത്ത് എത്തിപ്പോയി എന്നുള്ളത് അവിടുന്ന് പിന്നെ ഇനി സംസാരിച്ചില്ലെങ്കിൽ പിന്നെന്താ എല്ലാ ആൾക്കാരും എങ്ങനെയാണ് വെള്ളം പഠിക്കലെത്തുന്ന സമയത്ത് മാത്രമേ ചിലപ്പോൾ ബോധവത ഉണ്ടാവുള്ളൂ ചിലവർ അപ്പോഴും ബോധവത ഉണ്ടാവില്ല കാരണം ഒന്ന് വിചാരിക്കും പറഞ്ഞാൽ ഏ നമ്മളെ വീട്ടിൽ എന്തായാലും കേറില്ല എന്നുള്ള രീതിയിൽ പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഗൗരി ലങ്കേഷ് കൽബർഗി പൻസാരെ ദബോൽക്കർ ഇവരൊന്നും മറക്കാൻ പാടില്ല നമ്മൾ ഇവിടെ ഹിന്ദുത്വ പോളിറ്റിക്സാണ് ഇതേമാതിരി ഉള്ള റാഷണലിസ്റ്റിനെ കൊന്നതെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റാണ് റാഷണലിസ്റ്റിനെ കൊന്നത് കോയമ്പത്തൂർ മരിച്ച ഫറൂഖ് മുസ്ലിം ഫണ്ടമെന്റ്സ് ആവും പിന്നെ തുറന്ന് പറയുന്ന തമിഴ്നാട്ടിലുണ്ട് തുറന്ന് പറയുന്നത് കേരളത്തിലെ സിനിമാക്കാർക്കാണ് ഈ തുറന്ന് പറയാൻ ചെറിയൊരു പ്രശ്നം ഒലക്ക് മരാട് ഫ്ലാറ്റ് പൊളിക്കുന്നു എന്നുള്ളതിൻ്റെ മുകളിലൊക്കെ വാത ഒരാതങ്ങനെ സംസാരിക്കുമല്ലേ പക്ഷെ അല്ലാണ്ട് അല്ലാണ്ടുള്ള കാര്യത്തിൽ ഒന്നും അവർക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല നാട്ടിൽ എന്താ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു തലയൊക്കെ ഇട്ടിട്ട് തൊപ്പ് ഇട്ടിയ പിന്നെ തൊപ്പിട്ടിട്ടിടുക തൊപ്പിടാലിൻ്റെ ഫോട്ടോ ഇടുക പിന്നെ മത സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക ഒരു പോയി വാക്കുകളാണ് ഒരു ഒരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതിൻ്റെ ഒരു സൈഡ് പിടിക്കേണ്ടത് ആവശ്യമാണ് ഒരു പാർട്ടിയുടെയോ ഒരു വിശ്വാസത്തിൻ്റെയോ അല്ല പക്ഷെ ഒരു പ്രശ്നത്തിൽ ഒരു സൈഡ് നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിനുള്ളിൽ നിങ്ങൾ സൈഡ് പിടിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വിശ്വാസവും വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ഇപ്പം എന്നോട് ചോദിക്കണ്ടേ നിലപാടുകളുണ്ടോ എനിക്ക് ചില കാര്യങ്ങളിലൊന്നും നിലപാടില്ല കാരണം എനിക്ക് അറിഞ്ഞുകൊണ്ടു പറ്റിയിട്ട് എല്ലാ കാര്യത്തിലൊന്നും നിലപാടില്ല ഇപ്പം നിലപാടുള്ള സമയത്തും നമ്മൾ നിൽക്കണം അപ്പോൾ എന്നും ഹിന്ദുത്വ എന്നുള്ള ആ മൂവ്മെൻറ്റ് ഇന്ത്യക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു മൂവ്മെൻ്റ് ആണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ എല്ലാ സംസാരത്തിലും ഞാനത് പറയുന്നുണ്ട് ഇതിൻ്റെ താരത്തിൽ ഇപ്പോൾ ആൾക്കാർ പറയും ഓഹോ ഏ പഹേനിപ്പോൾ പഹേൻ്റെ ഫാൻ ബേയ്സ് ഒന്ന് ഇളകി പയാൻ രണ്ട് പ്രാവശ്യം സെംസർ റോളിനെ പറഞ്ഞോണ്ട് അപ്പോൾ ഒന്നും കൂടെ താങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഇതാക്കുന്നത് അങ്ങനെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ ഒരാൾ വെടിവെച്ച് കൊന്ന കേസാണ് നാല് പേരെ അങ്ങനെ ഇന്ത്യയിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരവകാശം ഇല്ലാതെ അവരെ പേടിപ്പിച്ച് ഒക്കെ നിർത്തേണ്ട ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലിബറൽസ് കുറച്ചും കൂടെ ഒന്ന് ലോകത്തിനെ കണ്ണ് തുറന്ന് നോക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൽ ലിബറലിസത്തിന് തീ കൂട്ടിക്കൊണ്ട് ആവരുത് ലിബറൽസിൻ്റെ വർക്ക് ഇതിൻ്റെ ഒരു തോട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വായിക്കുക ഇല്ലിബറൽ ഇന്ത്യ ഗൗരി ലങ്കേഷ് ആൻഡ് ദ ഏജ് ഓഫ് റീസൺ എന്നാ അവനങ്ങനെയാക്കാം